ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു തനൂസ് കിച്ചൺ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകട്ടെ. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി എന്നിവ കല്ലിൽ ചതച്ചെടുത്തതാണ്. ആദ്യമായി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷെ വഴന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ അളവ് കുറവായിരിക്കും. നന്നായി വഴറ്റി കൊടുക്കാം. അതിനായിട്ടൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റണം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന 1 ഉള്ളി, 1/6 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ കല്ലിൽ ചതച്ചു വെച്ചതാണ്. അത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കല്ലിൽ ചതച്ചാലേ അതിൻ്റെ ഒരു നാടൻ രുചി കിട്ടുള്ളൂ. മിക്സിയിലെ ജാറിൽ വേണമെങ്കിൽ ഒതുക്കിയെടുക്കാം. എൻ്റെ പച്ചമണം മാറട്ടെ. അതിനുശേഷം തീ കുറച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 1/2 ടീസ്പൂൺ മുളക് പൊടി, അത്രയും തന്നെ മല്ലിപ്പൊടി. എരിവിന്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. 1 നുള്ള് ഗരം മസാല, 1/2 ഉള്ളി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ തക്കാളി ആഡ് ചെയ്യണം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചു വെച്ചതും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ഒരു സ്വാദാണ് നമ്മുടെ ഞണ്ട് കറിയുടെ ഒരു ഹൈലൈറ്റ്. ഞാൻ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ, ഇത് മൂത്ത് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ലോ ഫ്ലെയിമിൽ വേണം തീയിടാനായിട്ട്. ഇനി പൊടികൾ കരിഞ്ഞു പോവും. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 തക്കാളി ചേർത്ത് കൊടുക്കാം.
തക്കാളി നന്നായി വെന്തുടയണം. അതിനായിട്ട് വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കുറച്ച് ചേർക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി വെന്ത് കിട്ടാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതിന് മുന്നേ ഞാൻ അതിൽ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പാത്രം അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ കൂടുതൽ നല്ലത്. ഇതിലേക്ക് 2 കൊടംപുളി, അത് വേണമെങ്കിൽ ചേർത്താൽ മതി, അത് ഓപ്ഷനിലാണ്, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം. പച്ചവെള്ളം യൂസ് ചെയ്യരുത്, തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ കറിക്ക് ഒരു പച്ച ചുവയായി പോവും. ചേർത്ത് അടച്ചു വെച്ച് 2 മിനിറ്റ് തിളപ്പിക്കാം. ഗ്രേവി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കിലോ ഞണ്ടാണ് ഇവിടെ, വൃത്തിയാക്കിയതിന് ശേഷം ഒരു 1/4 കിലോ ഞണ്ട് ചേർത്ത് കൊടുക്കാം. വലിയ ഞണ്ടാണെങ്കിൽ കൂടുതൽ നല്ലത്. എനിക്കിവിടെ ഒരു മീഡിയം സൈസ് ഞണ്ടാണ് കിട്ടിയത്. ഞാൻ ഇളക്കി യോജിപ്പിക്കണം. പാത്രം അടച്ചു വെച്ച് കുറച്ചു നേരം ഒരു 20 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1/4 ഭാഗം ഞണ്ട് വെന്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഞണ്ട് കറി റെഡിയായി, എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് പാത്രം അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിച്ചു തുടങ്ങാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി പാത്രം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇത് അങ്ങനെ ഇരിക്കട്ടെ.